ഹലോ വീട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സ് നമ്മുടെ ചാനലിൽ ഇതുവരെ ഷെയർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ആ ടിപ്സ് ഫോളോ ചെയ്തിട്ട് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന, അതായത് നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫെർട്ടിലിറ്റി എക്സസൈസ് ആയിട്ടുള്ള ഒരു യോഗ പേഴ്സണെ പറ്റിയിട്ടാണ്. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും പലർക്കും തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എക്സസൈസുകൾ ചെയ്യാറുണ്ട്. നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട്. നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട്. ഇവിടെ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴേക്കും ആ എക്സസൈസുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അമ്മയാകാനായിട്ടുള്ള സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അമ്മയാകാനായിട്ടുള്ള സാധ്യത എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ടാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ളതും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ അണ്ടാശയം, നമ്മുടെ സെർവിക്സ്, നമ്മുടെ യൂട്രസ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ട് എത്തുന്നതിന് അത് കാരണമാവുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്തി പ്രഗ്നൻസി എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ടും അത് സഹായിക്കുന്നു. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്താണെന്ന് അറിയാത്ത വീഡിയോ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്ന ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് ലോട്ടസ് പോസ് അഥവാ പത്മാസന, ഈ ഒരു എക്സസൈസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ പത്മാസന എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാല് നിലത്ത്, നമ്മൾ നിലത്തിരിക്കുമ്പോഴേക്കും ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുകയെന്ന് പറയില്ലേ, ആ രീതിക്ക് ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ രീതിക്ക് നമ്മൾ കാല് നല്ലതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് സ്റ്റഡി ആയിട്ട് നമ്മുടെ നട്ടെല്ല് നേരെ വെച്ച് നിവർന്നിരിക്കുന്ന ഒരു പോസിലാണ് നമ്മൾ പത്മാസന ചെയ്യുന്നത്, അതായത് ലോട്ടസ് പോസ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് നമ്മൾ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് പോലെ മൈൻഡ് പീസാക്കി നമ്മൾ വെക്കുക, അതായത് സമാധാനത്തോടെ ഒരു കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ഒട്ടും തന്നെ ടെൻഷൻ ഇല്ലാതെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ നമ്മൾ ഇരുന്നിട്ട് കാല് നമ്മൾ ആ ചമ്രം പടിഞ്ഞിരിക്കുന്ന പോലെ ആ രീതിക്ക് നമ്മൾ ഇരിക്കുക. അതിനുശേഷം നമ്മൾ നല്ലൊരു യോഗ പോസിലിരിക്കുന്നത് പോലെ നമ്മുടെ തം ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും ജോയിൻ ചെയ്ത് വെക്കുക. അപ്പുറത്തെ കൈയുടെയും തം ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും, അതായത് നമ്മുടെ തള്ളവിരലും നമ്മുടെ ചൂണ്ടുവിരലും തമ്മിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് സമാധാനത്തോടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സ്ലോലി ബ്രീത്ത് ഇൻ ചെയ്യുക, അതായത് നമ്മൾ പയ്യെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക ആൻഡ് സ്ലോലി നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഡീപ്പായിട്ട് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക, എന്നാൽ ദീർഘശ്വാസം നമ്മൾ ഉള്ളിലോട്ട് എടുക്കുക. ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്ത് സ്ലോലി എക്സ്ഹെയിൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് കൂടുതലായിട്ടും നമ്മളുടെ ശരീരത്തിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ആ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് നമ്മൾ ഈ ഒരു പോസിലിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്തിലോട്ട്, നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ എത്തണം. നമ്മൾ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുകയും അതുപോലെ സ്ലോലി നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുകയും ചെയ്യുന്നത് ആ ഒരു ഓക്സിജൻ റിച്ച് ആയിട്ട് ഓക്സിജൻ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുമാത്രമല്ല, ഈ ഒരു പോസിൽ നമ്മൾ ഇരിക്കുന്നതോടൊപ്പം നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളും അവിടെ കിട്ടുന്നു. നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നു. സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ ഒരു പോസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ജസ്റ്റ് ഈ ഒരു പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കുക. കണ്ണുകൾ അടച്ച് കൈ രണ്ട് വിരലും നമ്മൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ചമ്രമടിയിൽ ഇരുന്നിട്ട് കണ്ണുകൾ അടച്ച് സ്ലോലി നമ്മൾ പ്രകൃതി മാത്രമുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സ്ട്രെസ് അവിടെ റിഡ്യൂസ് ആകുന്നു. സ്ട്രെസ് റിഡ്യൂസ് ആവുന്നത് ആ ഒരു സമയത്ത് മാത്രമല്ല, നമ്മൾ പീസിലൊന്നിരിക്കുമ്പോൾ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴേക്കും ഹാപ്പി ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുന്നു. ഈ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയുന്നു. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്, നമ്മളുടെ ശരീരം നമ്മൾ ഒരുപാട് ആൻസൈറ്റി ഇല്ലാതെ സ്ട്രെസ് ഇല്ലാതെ ഇരിക്കുന്നതിനും അത് സഹായിക്കുന്നു. പിന്നെ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നത് നമ്മുടെ അണ്ടാശയങ്ങളിലോട്ട്, നമ്മുടെ
ഫെലോപ്പിയൻ ട്യൂബിലോട്ടും നമ്മുടെ യൂട്രസിലോട്ടും ഒക്കെയാണ്. അണ്ടാശയങ്ങളിലോട്ട് ഈ നല്ല ബ്ലഡ് സർക്കുലേഷൻ എത്തുമ്പോഴേക്കും ക്വാളിറ്റിയുള്ള അണ്ഡം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഫെലോപ്പിയൻ ട്യൂബിലെ ബ്ലോക്കേജ് അല്ലെങ്കിൽ സ്കാറ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിനും ഒരു പരിധിവരെ ഒന്ന് നിയന്ത്രിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല, നമ്മളുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിനും സെർവിക്സിൽ നിന്ന് കൃത്യമായിട്ട് സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ആകുന്നതിനും ഇത് സഹായിക്കുന്നു ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യുന്നു. ഹോർമോൺസിന്റെ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ സ്ട്രെസ് ഇല്ലാതെ നമ്മൾ ടെൻഷൻ ഇല്ലാതെയൊക്കെ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം കുറച്ചൊന്ന് റിഫ്രഷ്ഡ് ആയിരിക്കും. ഈ റിഫ്രഷ്ഡ് ആയിട്ടിരിക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ ഹോർമോൺസിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു. ഹോർമോണൽ ഇംബാലൻസസ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല, നമ്മുടെ ബ്ലഡ് പ്രഷർ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ബ്ലഡ് പ്രഷർ നമ്മൾ നിയന്ത്രിച്ചു വെച്ചിട്ടില്ലായെങ്കിൽ ഇത് പ്രഗ്നന്റ് ആകുന്നതിനും ഇനി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, പ്രഷറിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നതിനും അത് കാരണമാകുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോട്ടസ് പോസ് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് സമയത്തെന്ന് പറയുമ്പോഴേക്കും ഒരുപാട് എക്സസൈസുകൾ, ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നമ്മൾ ചെയ്തിട്ടുള്ളവയിൽ ഇന്നൊരു ടൈം ലിമിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവുലേഷൻ വരെ ചെയ്യുക, ഇംപ്ലാന്റേഷൻ വരെ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ലിമിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എക്സസൈസ്, അതായത് ലോട്ടസ് പോസ് എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട, കാരണം നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. സാനിറ്ററി പാഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇനി നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മുടെ അണ്ടം വളരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. പീരിയഡ്സ് അടുക്കുന്ന സമയങ്ങളിലും ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഈ ഒരു എക്സസൈസിന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡും റിഫ്രഷ്മെന്റും നിങ്ങൾക്ക് കിട്ടുന്നു. ഈ സമയത്ത് ഈ എക്സസൈസുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ബട്ടർഫ്ലൈ എക്സസൈസ്, ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, കോബ്ര പോസ്, മലാസന, ഇങ്ങനെയുള്ള എക്സസൈസുകളും വർക്കൗട്ട്സുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം തന്നെ നാച്ചുറലി നമ്മുടെ ശരീരത്തിലോട്ട് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നിങ്ങൾ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യുന്നു. ഇതോടൊപ്പം നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ടിപ്സ് ഫോളോ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ കൂടി നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ഡീച്ചേഴ്സ് വേൾഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുന്നത് ആ ഒരു വീഡിയോ ആയിരിക്കും. ആ വീഡിയോയും ഫോളോ ചെയ്ത് ഈ ടിപ്സും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടും. ഇനി നിങ്ങൾ ഡോക്ടറുടെ ഒരു മെഡിക്കേഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ നടക്കാനായിട്ട് മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, ആ ടിപ്സ്, ആ മെഡിസിൻ നിങ്ങൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നാച്ചുറലി ചെയ്യാൻ കഴിയുന്ന ഈ ടിപ്സും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി എക്സസൈസുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.